അടിപൊളി സാധനമാണ് അപ്പൊ തന്തൂരി റൊട്ടി കണലിലാണ് സാധനം വേണത് ഹലോ നമസ്കാരം സുബീർ പപ്പണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളൊന്നും കഴിക്കാത്തൊരു സാധനം ഞാൻ ഏകദേശം ബോംബെയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞ 2004 കഴിച്ചാണ് അതിനുശേഷം കഴിച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ എപ്പോഴും കാണും തന്തൂരി റൊട്ടി ഇങ്ങനെ കാണും അപ്പോ അതുണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മലപ്പുറം ജില്ലയില് നമ്മളെല്ലാവരും പോകുന്ന ഒരു വഴിയാണ് അതായത് പട്ടിക്കാടിലേക്ക് പോകുമ്പോൾ ചുങ്കുണ്ട് പട്ടിക്കാട് ചുങ്കം ആ ചുങ്കത്തിൻ്റെ തൊട്ടടുത്ത് ആ ചുങ്കം കഴിഞ്ഞ് ഗേറ്റിന് ചാരി നമ്മൾ നേരമ്പൂരിൽ നിന്ന് വണ്ടൂരിലേക്ക് വരുന്ന സമയത്ത് ഗേറ്റ് കഴിഞ്ഞ ഉടനെ ഫസ്റ്റ് കാണുന്നൊരു ഹോട്ടൽ വേണം തുമാരാ ഹോട്ടലൊക്കെ ക്യാനാമേ ഡൽഹി ദർബാർ ഡൽഹി ദർബാർ അതിൻ്റെ അർത്ഥം ഡൽഹിയിലേക്കുള്ള വാതിൽ അപ്പോൾ ഈ ഡൽഹി ദർബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലുണ്ട് ഇവിടെ തന്തൂരി റൂട്ട് ഉണ്ടാകണം ബൈ തോടെ ഡാൽദിന അപ്പൊ തന്തൂരി റൊട്ടി ആ കണ്ടോളൂ ഇത് ചെന്നെ കാണിച്ചോളൂ ഇത് ഇതൊക്കെയാണ് കളി തന്തൂരി റൊട്ടി തന്തൂരി റൊട്ടി നമ്മള് കണ്ടവിടെ അങ്ങനെ നിൽക്കുവേ ശരിക്കും സൂം ചെയ്ത് കാണിച്ചു കൊടുക്ക് തന്തൂരി റൊട്ടിയാണ് അതായത് കണലിലാണ് സാധനം വേണത് കണൽ അവിടെ അങ്ങനെ ഉണ്ട് ഇതൊരു കണ്ടെങ്കിൽ ചപ്പാത്തി നമ്മളൊക്കെ പെണ്ണുങ്ങളെ ഇങ്ങനെ ഉരുട്ടി 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 കാട്ടാൻ വേണ്ട തന്തൂരി റൊട്ടിയാണ് 15 rupees ഉള്ളു ഇതിന് തടിക്ക് തീരും കേടില്ല കണലിലാണ് ഇത് വേവിക്കണത് കണലില് വേവിക്കുന്ന അടിപൊളി സാധനം സ്മെല്ലെന്നെ ഒരു മനസ്സിലല്ലേ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ബോംബെയിൽ ചെന്ന കാണുന്ന ഒരു കാഴ്ച ഉണ്ടാ ബോംബെയിൽ ചെന്ന കാണുന്ന കാഴ്ച അടുത്ത് എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് അത് റെഡിയായി ആദ്യം ഇട്ടത് റെഡിയായി കണ്ടല്ലോ കരിഞ്ഞ് പാകായി കണ്ടങ്ങള് കാണിച്ചെടുത്ത ഇത് കരിഞ്ഞ് പാകായി ഭയങ്കര ചൂടാണ് കണല് അടുത്ത് ഇടനോട് കൂടി മിനിറ്റ് വെച്ചതാ അടുത്ത ഇടനെ കാണിച്ചെടുത്തു നമ്മളെ ആൾക്കാരും കണ്ടോട്ടെ അപ്പൊ ഈ സാധനം ബോംബെയിൽ നിന്ന ആൾക്കാരും ഡൽഹിയില് ബോംബെ നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് ബെസ്റ്റാണ് കാരണം ഞാനൊരു 15 ഓർഡർ ചെയ്തത് എന്റെ കുട്ടികൾക്ക് പറ്റുമല്ലോ എനിക്കറിയാം കുട്ടികൾക്ക് പറ്റില്ല ഞാൻ തിന്നു കാരണം അത്ര ഇഷ്ടമാണ് സാധനം അതിന്റെ കൂടെ കടായി ചിക്കൻ ദാൽ അതായത് നമ്മളെ നമ്മളെ ഭാഷയിൽ പറയണെങ്കിൽ എന്താ പറയാ കടായി ചിക്കൻ ആണ് കടായി ചിക്കൻ അവർ ദാൽ ദാൽ എന്ന് പറഞ്ഞാ എന്താ പറയാ പരിപ്പ് അല്ലേ പരിപ്പ് കടകള് ഇതിന് ഉൾഭാഗം ശരിക്കും സൂം ചെയ്ത് കളിച്ചത് നമ്മള് കണ്ടാലും അവര് കാണൂല കണ്ട ഇതൊരു മുതലാണ് മക്കളെ അത് എടുക്കുന്നത് അടുത്ത് ആദ്യം എടുത്തു അണ്ണങ്ങള് അപ്പൊ ഞാനൊരു 10-15 ഓർഡർ ചെയ്തിട്ടുണ്ടോ ഭയങ്കര ടേസ്റ്റാണത് എങ്ങനെ തിന്ന് വെച്ചു എങ്ങനെ തിന്നാ ഇത് ചൂടോർത്ത് തിന്നോ അപ്പൊ ഇനി എന്തായാലും ഈ റൊട്ടി തിന്ന ആൾക്കാർക്ക് ബോംബെന്നോ എവിടുന്നേലും നിങ്ങൾ റൊട്ടി തിന്ന് ശീലമില്ല ആൾക്കാർക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം പട്ടിക്കാട് കേട്ടോ നിലമ്പൂര് പെരുന്നലമണ്ണ റൂട്ടിൽ പട്ടിക്കാട് ചുങ്കത്തിന്റെ അടുത്തുള്ള പഠിച്ചത്തെ ഹോട്ടല് ഡൽഹി ദർബാറിലേക്ക് വരാം എല്ലാ ദിവസം ഒന്നുമില്ലല്ലോ പഠിച്ച പഠിച്ച തീമേ പൂരം തീമയാ അഭി പൂരം നീ പൈ നീ തരാം അഭി പൂരം തിന് ഷാംപൂ ടൈം ഇതിനാ പേര് സ്റ്റാർട്ട് ഓത്തേ ചെയ്യാൻ പറ്റും 6 സ്റ്റാർട്ട് ഇപ്പൊ എല്ലാ ദിവസവും ഉണ്ട് ആദ്യത്തിന്റെ മുമ്പൊക്കെ തുടങ്ങിയുണ്ട് പറയാനല്ല ഉണ്ടാവില്ല അപ്പൊ ഇപ്പൊ ഇനി മുതൽ എല്ലാ ദിവസവും 6 മുതൽ തുടങ്ങുന്ന പറഞ്ഞത് അപ്പൊ എന്തായാലും ഡൽഹി ദർബാറിലേക്ക് വരിക തന്തൂരി റൊട്ടി കഴിച്ചോളിക്കാ അടിപൊളി സാധനമാണ് നമ്മളെ എന്താ പറയാ ഈ റോസ്റ്റിന്റെ കൂടെയൊക്കെ അതിനെന്താ പറയാ പുപ്സ് ആ പുപ്സിന്റെ വേറെ ഒരു രൂപമാണ് കേട്ടത് ഇത് നല്ല സാധനമാണ് ചൂടുകൊടുക്കാൻ നമുക്ക് തന്നെ ഇവിടെ നമ്മളെ കൺമുന്നിൽ ഇട്ടുകൊണ്ട് ഇവര് ഉണ്ടാക്കി തരികയാണ് മായങ്ങളും ചതി മഞ്ഞനൊന്നും ഇല്ല അപ്പൊ അതാണ് പറയാനുള്ളത് എന്തായാലും ഞങ്ങള് തിന്നിട്ട് റിസൾട്ട് തരണ്ട് എങ്ങനെയുണ്ട് നോക്കാം എനിക്ക് ശരിക്കും വേണ്ടത് ദാലാണ് ദാല് എന്ന് പറഞ്ഞാല് പരിപ്പ് പരിപ്പുകാരാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് കേട്ടോ പിന്നെ എവിടെ പരിപ്പുകാരെ പോലും ഉണ്ടാക്കിയിട്ടില്ല
ചിക്കനാണ് തന്നിട്ടുള്ളത്. പിന്നെ വേറെ ടച്ചിങ്സിന് ബിരിയാണിക്കും ഇതൊക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ വേറെ തന്നിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാവരും കഴിക്കണം. ശരിക്കും എന്താ പറയാ, ഷുഗർ രോഗികളും അതുപോലെ ഈ പഞ്ചസാര ഐറ്റംസ് കൂടുതൽ കഴിക്കാൻ പറ്റാത്ത ആൾക്കാര്, നിങ്ങൾ സാധാരണ കുപ്സ് വാങ്ങി കൊണ്ട് കൊടുക്കണല്ലാറ ഏറ്റവും നല്ലതാട്ടത് ഗ്യാരണ്ടിയാണ്. അപ്പൊ ഞങ്ങൾ തുടങ്ങാണ്. അപ്പൊ ക്യാമറമാൻ നമ്മൾ വിടുന്നില്ലല്ലോ. അടിപൊളിയായിട്ട് എങ്ങനെ ഉണ്ട് നോക്ക് നമുക്ക്. സൂപ്പറാണ്. കൊറേ കാലായിട്ടുള്ള ഒരു അഭിനേഷം ഞാൻ പറഞ്ഞു. ഇത് 2004 ശേഷം കഴിച്ചിട്ടില്ല. ഇതാണ് 2004 ബോംബെയിൽ നിന്ന് പോന്നിട്ട് ഏകദേശം നിങ്ങളോട് പറയാം 2023 19 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം കഴിക്കണത്. വീണ്ടും തിരിച്ചു വന്നതും അത് എവിടുന്ന കഴിക്കണത്? നമ്മുടെ നാട്ടില് മലപ്പുറം ജില്ലയിൽ പട്ടിക്കാട് ചുങ്കത്തിൽ കിടന്ന്. അപ്പൊ അതൊക്കെ നമുക്കൊരു അഭിമാനാണ്. അപ്പൊ എല്ലാരും വരട്ടെ, വന്നൊന്ന് കഴിച്ചു നോക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ഭക്ഷണമാണ്. തടിക്ക് കയറില്ല, എണ്ണ ഇല്ല, വയലില്ല, ഒന്നുമില്ല.